നമ്മളെക്കാൾ ദുഃഖമുള്ളവരുടെ മുന്നിൽ എത്തുമ്പോൾ നമ്മുടെ സങ്കടങ്ങളെ നമ്മൾ മറക്കും. അതാ കടൽ തീർത്ത് വന്നിരിക്കുമ്പോൾ ഏതൊരാൾക്കും ആശ്വാസം ലഭിക്കുന്നത്. ശരത്, റാണിമോൾ എങ്ങോട്ട് പോവാനായിരിക്കും കാറ് വിടാൻ പറഞ്ഞത്? അവക്ക് അത്യാവശ്യം എവിടെയെങ്കിലും പോകാനായിരിക്കും. അതിന് അവിടെ കാറില്ലേ? ഒഴിവുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കില്ലേ ഇവിടുന്ന് കാർ അയക്കാൻ പറഞ്ഞത്. ശരത് ചിന്തിക്കുന്ന പോലെ ലാഘവത്തിൽ ചിന്തിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അവൾ അത്യാവശ്യത്തിന് കാറ് ചോദിച്ചപ്പോൾ കൊടുത്തു കാണില്ല, ആ വാശിക്കാവും ഇവിടുന്ന് കാർ അയക്കാൻ പറഞ്ഞത്. നീ എന്തിനാ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? എന്റെ മോളാ അവിടെയുള്ളത്. നിന്റെ മാത്രം മോളാണോ? എന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്കിനി പ്രതീക്ഷിക്കാൻ അവള് മാത്രമേ ഉള്ളൂ. അവളുടെ കാര്യത്തിൽ എനിക്ക് വലിയ ആശങ്കയുണ്ട്. എന്റെ ലൈഫ് തന്നെ അവള് റിപ്പീറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഭയമുണ്ട്. ശരത്, ആ കൂട്ടുകുടുംബത്തിൽ റാണിമോൾക്ക് ഒരു സ്വാതന്ത്ര്യവും സന്തോഷവും കിട്ടുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാ. അവളവിടെ അഡ്ജസ്റ്റ് ചെയ്താ ജീവിക്കുന്നത്, അത് മാറണം. നീ എന്താ പറഞ്ഞു വരുന്നത്? കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ ആദി റാണിമോളെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? അവന്റെ കൂടെ നമ്മുടെ മോള് സന്തോഷിച്ച് ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് പിന്നെ ആദിയുടെ തിരക്കുണ്ടല്ലേ. തിരക്ക്? ഇത്ര തിരക്കുള്ളവൻ എന്തിനാ നമ്മുടെ മോളെ കല്യാണം കഴിച്ചത്? വീട്ടിൽ കൊണ്ടുപോയി തളച്ചിടാനോ? ആ കൂട്ടുകുടുംബത്തിലെ അംഗബലം വർദ്ധിപ്പിക്കാനോ? ശരത്, എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ നിങ്ങൾ എന്നെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്? നമ്മൾ മാത്രമുള്ള എത്ര രാവുകൾ പകലുകൾ നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞിട്ടുണ്ട്. റാണിമോൾ വയറ്റിലുണ്ടാവുന്നതുവരെ നിങ്ങൾ എന്നെ കൊണ്ടുപോകാത്ത സ്ഥലമുണ്ടോ? എന്റെ സന്തോഷത്തിന് വേണ്ടി അന്ന് എത്ര സമയം നിങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു. പിന്നീടല്ലേ നിങ്ങൾ എനിക്ക് അന്യനാവാൻ തുടങ്ങിയത്. മധുവിത കാലത്ത് തന്ന സന്തോഷത്തിന്റെ നൂറിരട്ടി സങ്കടങ്ങൾ തരാൻ തുടങ്ങിയത്. അത് വിട്, ആ ചാപ്റ്റർ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. മോളുടെ കാര്യം പറയാം, അവളും ആദിയും മാത്രം ഒന്നിച്ച് ജീവിക്കണം, അത് അനിവാര്യമാണ്. അവൾക്ക് മനസ്സ് തുറക്കാനും ഇഷ്ടങ്ങൾ പങ്കുവെക്കാനും ആ കൂട്ടുകുടുംബത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് പണ്ട് പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും പറയുന്നു, അവർ ഞാൻ വാങ്ങിച്ചിട്ടിരിക്കുന്ന ഫ്ളാറ്റിലേക്ക് മാറട്ടെ, അവർ തനിച്ച് ജീവിക്കട്ടെ. അല്ല, അത് രാധാമണി, മറ്റുള്ളവർക്ക് അത് ഇഷ്ടാവോ? മറ്റുള്ളവരുടെ ഇഷ്ടത്തെക്കാൾ എനിക്ക് വലുത് എന്റെ മോളുടെ സന്തോഷം. ആ കൂട്ടുകുടുംബത്തിലെ ബഹളങ്ങൾക്കിടയിൽ എന്റെ മോളുടെ സ്വപ്നങ്ങൾ ആരും കേൾക്കാത്ത തേങ്ങലാവാതിരിക്കാന് അവരെ മാറ്റി താമസിപ്പിക്കണം. ഇക്കാര്യം ഇനി ആ വീട്ടിൽ ഞാൻ പറയില്ല, ശരത്ത് പറയണം. എന്താ പറയാൻ പറ്റില്ലേ? എനിക്ക് വേണ്ടിയല്ലേ, മോക്ക് വേണ്ടിയാ. കുറച്ചു മുമ്പ് മകളുടെ അവകാശം പറഞ്ഞില്ലേ, അവൾക്ക് വേണ്ടിയാ. പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇവള് വയലുണ്ടാവും, അതുകൊണ്ട് സമ്മതിച്ചു കൊടുക്കാം. ശരത്ത് എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. പറയില്ലേ? പറയാം. നീ പറഞ്ഞതുപോലെ കുറച്ചു കാലമെങ്കിലും അവര് തനിച്ച് ജീവിക്കട്ടെ, അത് അത്യാവശ്യമാ. എനിക്കിഷ്ടമുണ്ടായിട്ടല്ല, എന്റെ ഗതികേടും ഉണ്ടാ. ശരത്ത് എന്തായി ചിന്തിക്കുന്നത്? നീ പറഞ്ഞത് തന്നെ ചിന്തിക്കുകയായിരുന്നു. കൗസ്തുഭത്തിലുള്ളവരോട് ഞാൻ പറയുന്നുണ്ട്, പറയാൻ മനസ്സുണ്ടായിട്ടല്ല ശരത്ത് സമ്മതിച്ചത്. എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഞാനിവിടുന്ന് പോവുമെന്ന് ഭയന്നിട്ട. റാണിമൾ അങ്ങോട്ട് പോയി, വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി. എവിടെ പോവാനാ വിളിച്ചിരുന്നേ? ബീച്ചില്. ബീച്ചിലോ? ആ കൂടെ ആദി ഉണ്ടായിരുന്നോ? ഇല്ല,
റാണിവിടം തനിച്ചായിരുന്നു. എന്നിട്ട് കുറേ നേരം ബിജിത്തനെ തനിച്ചിരുന്നു. മറ്റാരുമില്ല? ഇല്ല, കുറേ നേരം കടലിലേക്ക് നോക്കിയിരുന്നു. നിന്നോട് വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല മാഡം. ശരി. എന്റെ മോൾ അവിടെ എന്തൊക്കെയോ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അത് ഷെയർ ചെയ്യാൻ ഒരാളില്ലാതിരുന്നിട്ടാവും തനിച്ച് ബീച്ചിൽ പോയിരുന്നത്. കസ്തൂരിയുടെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുന്നല്ല റാണിയുടെ പ്രശ്നം. അവള് പുറമേ പറയുമെങ്കിലും ഉള്ളിൽ അതുണ്ട്. അല്ല, അത് ആർക്കായാലും ഉണ്ടാവും. പണ്ട് കസ്തൂരി ഇവിടെ വന്ന സമയത്ത് ആദ്യം അവളോട് ഒരു ശത്രുവിനെ പോലെ പെരുമാറിയിരുന്നത്. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. അവളുടെ കാര്യത്തിൽ ആദിക്ക് വലിയ ശ്രദ്ധയാ. രവിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ നീ കാണുന്ന ഒരു ആംഗിൾ അല്ലെന്ന് മാത്രം. ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും അവന്റെ ജീവൻ രക്ഷിച്ചതിന് ശേഷമാ ആദിക്ക് കസ്തൂരിയോടുള്ള ശത്രുത മാറിയത്. ദേ, ഇപ്പൊ തന്നെ ഏട്ടന്റെ കാര്യം ആലോചിച്ച് നോക്ക്. അവളില്ലായിരുന്നെങ്കിൽ ഏട്ടൻ എഴുന്നേറ്റ് നടക്കില്ലായിരുന്നു. അങ്ങനെയല്ലേ കസ്തൂരി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവളായത്. ആ സ്നേഹം ആദ്യം അവളോട് കാണിക്കുന്നുണ്ടാവും. ദേ, അതിനൊന്നും പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാൻ നീ ശ്രമിക്കണ്ട. അപ്പോ എല്ലാം എന്റെ തോന്നലായിരിക്കും അല്ലേ? അതിനാണ് കൂടുതൽ സാധ്യത. രാധാമണി ചേച്ചിയാ, എന്തിനായിരിക്കും വിളിക്കുന്നത്? എന്തെങ്കിലും അറിഞ്ഞിട്ട് വിളിക്കുന്നതാവും. നീ എന്തായാലും ഫോൺ എടുക്ക്. ഹലോ ചേച്ചി. ഹലോ മാലിനി. എന്താ ചേച്ചി? മാലിനി എന്നെ വിളിക്കുന്നേ ഇല്ല. അത് പിന്നെ. വിളിച്ചറിയിക്കാൻ അവിടെ വിശേഷങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല എന്നെനിക്കറിയാം. കാര്യങ്ങളൊക്കെ കുറേശ്ശെ ഞാനും അറിയുന്നുണ്ട്. ഹലോ. കേൾക്കുന്നുണ്ട്. ഞാനിപ്പോ വിളിച്ചത് ഒരു പ്രധാന കാര്യം പറയാനേ. ചേച്ചി പറ. ഞാൻ പണ്ട് പറഞ്ഞൊരു കാര്യം തന്നെ. ആദിയും റാണിയും ഫ്ലാറ്റിലേക്ക് മാറി താമസിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? അന്ന് എന്റെ മോളടക്കം എല്ലാവരും എന്റെ അഭിപ്രായത്തെ അവഗണിച്ചു. പക്ഷെ ഇപ്പോ അവര് രണ്ടുപേരും തനിച്ച് താമസിക്കേണ്ട അവസ്ഥ വന്നിരിക്കേ. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് മാലിനിക്കറിയാം. എന്റെ മോൾക്ക് ഇന്ന് വരെ ആ വീട്ടിൽ നിന്ന് ഒരു മധുവിധകാരം കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. അതവിടെയുള്ളവരുടെ കുഴപ്പമല്ല. കുഴപ്പം എവിടെയാന്ന് എനിക്കറിയാം. അതുകൊണ്ട് രണ്ടുപേരെയും പെട്ടെന്ന് ഫ്ളാറ്റിലേക്ക് മാറ്റി താമസിപ്പിക്കേണ്ട കാര്യം മാലിനി എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ കാര്യത്തിൽ ഒരനാസ്ഥ കാണിക്കരുത്. ഹലോ. ഹലോ. എന്റെ അഭിപ്രായത്തോട് മാലിനിക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടാവില്ലേ? ഏയ്, എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല. ഞാനിവിടെ എല്ലാവരോടും പറയാം. മാലിനി എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കും. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ. ഓക്കെ ചേച്ചി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവരെന്താ പറഞ്ഞത്? ആദിയുടെയും റാണിയുടെയും ബന്ധത്തിൽ അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. അവരിപ്പോ അങ്ങനെ പറഞ്ഞു? പറയാതെ പറഞ്ഞു. അവരിപ്പോ വിളിച്ചത് ആദിക്കും റാണിക്ക് താമസിക്കാൻ അന്നൊരു ഫ്ളാറ്റ് വാങ്ങിയിരുന്നല്ലോ. ആ ഫ്ളാറ്റിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത്? ഇപ്പൊ വിളിച്ചു പറഞ്ഞതും ആദിയും റാണിയും ആ ഫ്ളാറ്റിലേക്ക് മാറ്റി താമസിപ്പിക്കേണ്ട കാര്യം പറയാനാ. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലൊരു കാര്യമായിട്ടാ എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും ഒന്നിച്ച് മാറി താമസിക്കുന്ന നല്ലാന്നാ എനിക്കും തോന്നുന്നത്. അന്ന് ആദിയെ സംബന്ധിച്ചല്ലേ റാണിയെ എതിർത്തത്. അതെ, പക്ഷേ ഇനി തിരിച്ചാ സംഭവിക്കാൻ പോകുന്നത്. റാണി ഫ്ളാറ്റിലേക്ക് മാറാൻ തയ്യാറാവും. പക്ഷേ
ആദ്യം തയ്യാറാവില്ല. അതെന്താ? അതും എന്റെ ഒരു തോന്നലാ. വേണമെങ്കിൽ രവിയോട് സംസാരിച്ച് നോക്ക്. അപ്പ എന്റെ തോന്നൽ ശരിയാണോന്ന് രവിയോട് മനസ്സിലാവും. ആണോ? ഷുവർ. എങ്കി നീ റാണിയും കൂട്ടി പുറത്തേക്ക് വാ. ആദ്യം എവിടെ ഉണ്ട്? ഞാൻ ഇപ്പോ വിളിച്ചോണ്ടിരാം. മാലിന്യം എന്താ അങ്ങനെ പറയാം? ഓരോ ദിവസവും ഓരോ പുതിയ പ്രശ്നങ്ങളാണല്ലോ ആദി നിനക്കും റാണിക്കോടേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വിഷയത്തിൽ ഞാൻ തന്നെ ഒന്നാം പ്രതി. ഞാൻ അറിഞ്ഞു. ഒന്നും മനപൂർവ്വം ചെയ്തതല്ല ചെറിയച്ച. എടാ മനപൂർവ്വമല്ല, എന്നാലും ഇത്തിരി ഉത്തരവാദിത്തക്കുറവ് നിന്റെ ബാധ സംഭവിച്ചിട്ടുണ്ട്. റാണിയുടെ ഫ്രണ്ട്സ് വന്ന ഉടനെ അവരോട് നീ സംസാരിക്കണമായിരുന്നു. പറ്റിപ്പോയി ചെറിയച്ച. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് അവർക്കൊപ്പം ഇരിക്കാന്ന് കണക്കൂട്ടിപ്പോയി. പക്ഷേ അത് തെറ്റിപ്പോയി. ഒരാൾക്ക് തെറ്റ് പറ്റിപ്പോയതിന്റെ കുറ്റബോധം, മറ്റൊരാൾക്ക് തന്നെ ഒട്ടും പരിഗണിക്കാത്തതിന്റെ പരിഭവം, ഇതെങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അല്ലേ മാലിനി? ഒരിക്കലും പറ്റില്ല. വീട്ടില് മാത്രല്ല രണ്ട് വീട്ടിലും നിങ്ങളെ പറ്റിയാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം ഓർത്ത് എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്. നമ്മുടെ ജീവിതത്തെ കുറിച്ച് മറ്റുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്തൊരു പ്രവണതയാണ്. എത്ര ചോദിച്ചാലും പ്രണയിച്ച് പരസ്പരം മനസ്സിലാക്കി കല്യാണം കഴിച്ച നിങ്ങൾക്കിടയില് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ രണ്ടാളും പറയില്ല. ഞങ്ങളോട് പറയുന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങളും പരസ്പരം സംസാരിക്കുന്നില്ലെന്നാ ഞങ്ങൾക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾക്കിടയിൽ ഡൈജസ്റ്റ് ആകാതെ കിടക്കുന്ന എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിച്ചാലേ തീരൂ. സംസാരം നടക്കില്ല. നിങ്ങൾ മാത്രം എവിടെയെങ്കിലും മാറി താമസിക്കണം. അതെനിച്ചിരി പുളിക്കും. അതിനുള്ളൊരു അവസരം ഒത്തുവന്നിട്ടുണ്ട്. റാണിയുടെ അമ്മയാണ് അങ്ങനെ ഒരു സജഷൻ മുന്നോട്ട് വെച്ചത്. നിങ്ങൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ രാധാമണി ചേച്ചി അറിഞ്ഞിട്ടുണ്ടാവും. ചേച്ചിക്ക് റാണി ഒറ്റ മോളല്ലേ, മോളുടെ സന്തോഷത്തിനപ്പുറം ഒന്നും കാണില്ലല്ലോ. എന്നെ കുറച്ചു മുമ്പ് വിളിച്ച് പറഞ്ഞതാ. അമ്മ എന്താ പറഞ്ഞത്? പണ്ട് പറഞ്ഞ കാര്യം തന്നെയാ. നിങ്ങൾ രണ്ടാളും ചേച്ചി വാങ്ങി ഫ്ലാറ്റിലേക്ക് മാറി താമസിക്ക. കല്യാണം കഴിഞ്ഞ ഉടനെ ഇത് പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും എതിർത്തതാ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തില് നിങ്ങൾ രണ്ടുപേരും ഫ്ലാറ്റിലേക്ക് മാറി താമസിക്കണമെന്നാ ഞങ്ങളുടെ അഭിപ്രായം. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോ എല്ലാം പരസ്പരം സംസാരിക്കാൻ പറ്റും. ആദിയുടെ മനസ്സറിയാൻ ഇത് നല്ലൊരു അവസരമാണ്. ആദി, നീ എന്തൊന്നും മിണ്ടാത്തെ. അത് പിന്നെ അന്ന് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ തയ്യാറായതാ. ഇവിടെ ആർക്കും സമ്മതമല്ലായിരുന്നു, റാണിക്ക് പോലും. പക്ഷെ ഇപ്പൊ എനിക്ക് സമ്മതം. ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട്. വെരി ഗുഡ്. റാണിയും കൂട്ടി ഞാനും ഇവിടുന്ന് മാറി താമസിച്ച ഏതെങ്കിലും സമയം മാസി കയറി വന്ന അതോടെ തീരുമല്ല. ഇവിടെ എല്ലാവരോടും ഇക്കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കുറച്ചു കാലം ഒന്നിച്ച് ജീവിച്ച് എല്ലാ പ്രശ്നങ്ങളും തീരുമ്പോ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാലോ.
എടാ, നീ എന്തോ ഒന്നും പറയാത്തേ. അത് ഇപ്പൊ ഫ്ലാറ്റിലേക്ക് മാറി താമസിക്കാന്ന് പറഞ്ഞ പറ്റൂന്ന് തോന്നുന്നില്ല. എന്താ പറ്റാണ്ട്? അന്ന് അമ്മ പറഞ്ഞപ്പോ ആദ്യക്കായിരുന്നുള്ള നിർബന്ധം. ഇനി ഇതിലോ തർക്കത്തിന്റെ ആവശ്യമില്ല. രണ്ടാളും കുറച്ചു കാലം ഫ്ളാറ്റിലേക്ക് മാറി താമസിക്കുന്നു. ആദ്യേട്ടനും റാണിയും ഫ്ളാറ്റിലേക്ക് മാറണോ? ആ മാറണമെങ്കിൽ മാറ്റണം. ഇവര് ഫ്ളാറ്റിലേക്ക് മാറുകയാണെങ്കിൽ കസ്തൂരിയെ കൊണ്ടുപോട്ടെ. സ്വാതി ചേച്ചി എന്തിനാ ഇപ്പൊ അങ്ങനെ പറഞ്ഞത്? ഇവര് രണ്ടുപേരും തനിച്ചു ജീവിക്കാൻ വേണ്ടിയാ ഫ്ളാറ്റിലേക്ക് മാറാൻ പറയുന്നത്. ഇനി ഇവർക്കിടയിലേക്ക് കസ്തൂരിയും വിടണോ? ചെറിയമ്മ പറയുന്ന കേട്ടാ തോന്നുമല്ലോ കസ്തൂരിയാണ് ഇവർക്കിടയിലെ പ്രശ്നമെന്ന്. അങ്ങനെ ഒരു അർത്ഥത്തിലല്ല മാലിനി പറഞ്ഞത്. നമ്മൾ ആരും ഇല്ലാതെ ഇവര് മാത്രം ജീവിക്കട്ടെ എന്നാണ്. അത് നടക്കില്ലല്ലോ. അതെന്താ നടക്കാത്തത്? കസ്തൂരി കൂടി നിങ്ങളുടെ കൂടെ വരും. അതെന്തിന്? ഈ റാണിക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ അറിയോ? ഫ്ളാറ്റിൽ പോയി പട്ടിണി അടക്കാൻ പറ്റത്തില്ലല്ലോ. കസ്തൂരി ഉണ്ടാവുമ്പോ ആദ്യം എന്തെങ്കിലും രുചിയോടെ കഴിക്കുകയും ചെയ്യാം. പിന്നെ വേറൊരു സെർവന്റിനെ നോക്കുകയും വേണ്ട. മാത്രമല്ല ഫ്ളാറ്റിലാവുമ്പോ ജോലിയൊക്കെ കഴിഞ്ഞ് അവൾക്ക് ക്ലാസ്സിന് പോവുകയും ചെയ്യും. ആദ്യം എന്തൊന്നും പറയാത്തത്? നമ്മൾ ഫ്ളാറ്റിലേക്ക് മാറുമ്പോ കസ്തൂരിയും കൊണ്ടുപോകണം. കൊണ്ടുപോകണം. നിന്നോടല്ല ചോദിച്ചത്, ആദ്യോടാ. ഫ്ളാറ്റിലേക്ക് മാറണമെന്ന് പോലും തീരുമാനിച്ചിട്ടില്ലല്ലോ. പിന്നെയല്ലേ കസ്തൂരിയെ കൂടെ കൊണ്ടുപോകണം വേണ്ടെന്ന് തീരുമാനിക്കുന്നത്? ആദി, നീ ഇക്കാര്യത്തിൽ എതിര് പറയല്ലേ. ഇക്കാര്യത്തില് ആരും വാശി പിടിക്കുവരുത്. ഇപ്പൊ എല്ലാവരെയും വിട്ട് ഫ്ളാറ്റിലേക്ക് മാറാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അതുകൊണ്ട് ഈ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇപ്പൊ എല്ലാവരെയും വിട്ട് ഫ്ളാറ്റിലേക്ക് മാറാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അതുകൊണ്ട് ഈ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ വിചാരിച്ചു രണ്ടുപേരും കൂടി ഇപ്പൊ തന്നെ ഫ്ളാറ്റിലേക്ക് മാറുമെന്ന്. ആദ്യേട്ടന് താല്പര്യം ഇല്ലെങ്കിൽ എന്തിനാ നിർബന്ധിക്കുന്നത്? ആദ്യേട്ടന്റെ താല്പര്യം മാത്രം നോക്കി ജീവിക്കാൻ വേണ്ടി വന്നവളല്ല ഞാൻ. എന്റെ താല്പര്യം ആദ്യ കൂടി പരിഗണിക്കണം. എന്തൊരു കാര്യം പറഞ്ഞാലും ആദ്യ എന്തുകൊണ്ടാ എല്ലാത്തിനും ഈ തടസ്സം പറയുന്നതെന്ന് ഒന്നറിയണമല്ലോ. ആദ്യേട്ടൻ എവിടെ പോയാലും കസ്തൂരി ഉണ്ടാവും കൂടെ. കസ്തൂരി, നീ എന്താ ഞങ്ങൾ സംസാരിക്കുന്ന കേട്ടു നിൽക്കുകയായിരുന്നോ? എന്നെ സ്വാതി ചേച്ചി ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്. സ്വാതി ചേച്ചി, നിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സ്വാതി ചേച്ചിയാണോ? റാണി ചേച്ചി എന്നെ തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങൾ എന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വന്നതല്ല ഞാൻ. നിനക്കൊന്നും കേൾക്കണ്ടല്ലോ. നിനക്ക് പറയാനുള്ളതൊക്കെ ഇപ്പൊ നിന്റെ സ്വാതി ചേച്ചി പറയുമല്ലോ. നിനക്ക് എന്റെ ആദിയുടെയും കൂടെ ഫ്ളാറ്റിലേക്ക് മാറാൻ താല്പര്യമുണ്ടോ? ഞാൻ മനസ്സിൽ വിചാരിക്കാത്തത് പറയില്ലേ ചേച്ചി. സ്വാതി അവിടെ നിന്ന് പറഞ്ഞല്ലോ നിന്നെയും ഫ്ളാറ്റിലേക്ക് കൂട്ടിക്കോളാൻ. അതൊന്നും ഞാൻ അറിഞ്ഞോണ്ട് സ്വാതി ചേച്ചി പറയുന്നതല്ല. പിന്നെന്തിനാ നീ അവളുടെ കൂടെ ഞങ്ങൾ സംസാരിച്ച് നിൽക്കുന്നിടത്തേക്ക് വന്നത്? സ്വാതി ചേച്ചി എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് എന്തിനാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ നിന്നോട് എന്തെങ്കിലും സംസാരിക്കുമ്പോ നിന്റെ ലോക്കൽ ഗാർഡിയൻ എത്തും. ഇതെവിടെ വരെ പോകുന്നു കാണണമല്ലോ. ഒരുപാട് മുന്നോട്ട് പോവും. നമ്മൾ എത്ര മുന്നോട്ട് പോകുമെന്ന് കാണണം. കാണാം. എന്തിനാ എന്നെ റാണി ചേച്ചിയുടെ ശത്രുവാക്കുന്നെ? ഞാനാണോ റാണിയെ നിന്റെ ശത്രുവാക്കിയത്? നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആദ്യേട്ടൻ റാണിയുടെ കഴുത്തിലും താലി കെട്ടിയതോടെ റാണി നിന്റെ ശത്രു ആയില്ലേ? ആദ്യേട്ടനെ കൊണ്ട് ഫ്ളാറ്റിലേക്ക് മാറാനൊരു ശ്രമം നടത്തിയതാ. അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ആദ്യേട്ടനും റാണിയും ഫ്ളാറ്റിൽ പൊറുതി തുടങ്ങിയ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിക്ക് എന്തർത്ഥമാണുള്ളത്?
അതിനനുവദിക്കില്ല. അവര് താമസം മാറുകയാണെങ്കിൽ ആദ്യന്റെ കൂടെ നീയും ഉണ്ടാവും. നീ നോക്കിക്കോ, റാണി ഫ്ളാറ്റിലേക്കല്ല മാറാൻ പോകുന്നത്, അവളുടെ വീട്ടിലേക്ക് തന്നെയാ. പിന്നെ ഇങ്ങോട്ടൊരു തിരിച്ചു വരവ് ഉണ്ടാവില്ല. നിന്റെ കഴുത്തിലിട്ടിരിക്കുന്ന താലിയിൽ ബന്ധിക്കപ്പെട്ടവരാ നീയും ആദിയേട്ടനും. ആ ബന്ധം മരണം വരെ തുടരണം. കേട്ടിട്ടില്ലേ നീ, മാംഗല്യം തന്തുനാനേന. I say you get out. ഒരിക്കലും അമ്പലത്തിലേക്ക് പോകാത്ത സ്വാതിമോളെ, കസ്തൂരി കൂട്ടി പോണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചന ഇല്ലാതിരിക്കില്ല. ഞാനിങ്ങനെ വയലന്റ് ആവുന്നത് നിന്റെ സ്നേഹത്തിന് വേണ്ടിയാ. അതിനെയും കിട്ടാതെ വന്നാ ഞാനൊരു ക്രിമിനൽ ആവും.